ഹായ്, തുളസീസ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു എന്താ പറയുക, നോണ് കഴിക്കാത്തവർക്കുള്ള ഒരു കറിയാണ്, വെജിറ്റേറിയൻ കറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കോളിഫ്ലവർ വറുത്തരച്ച് കറി വെക്കുക. ഇങ്ങനെ വെച്ചാൽ ചിക്കൻ വറുത്തരച്ച് കറി വെക്കൂലേ, അപ്പം അതിന് പകരമായിട്ട് ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ കോളിഫ്ലവർ വറുത്തരച്ച് കറി വെക്കുക. എങ്ങനെ ഉണ്ടാവും? നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ആ ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും. പണ്ട് നമ്മൾ നോലുമ്പൊക്കെ എടുക്കൂലേ, മണ്ണല 41. അപ്പം ആ മണ്ണല 41 ദിവസം തികയ്ക്കാൻ വേണ്ടിയിട്ട് പെടുന്ന പാട്. ആ 41 ദിവസത്തിൽ നമ്മൾ വെറും വെജ് അങ്ങനെയല്ല, മീൻകറി ആകുമ്പോൾ നമ്മൾ കുഴപ്പമില്ല, പച്ചക്കറി ആകുമ്പോൾ എന്നും തികച്ചാൽ പച്ചക്കറി കൂട്ടി കൂട്ടി. അപ്പോൾ 41 ദിവസം ആകുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ എനിക്കൊക്കെ എങ്ങനെയാ വെച്ചാൽ, മണ്ണല 41 മുന്നേ അച്ഛൻ കൊണ്ടുപോയി, അച്ഛൻ അവിടുന്ന് ഒരു ചെറിയൊരു ബിരിയാണിയൊക്കെ വാങ്ങി തന്ന്, 41 ദിവസം നോലുമ്പെടുക്കുന്നതിൻ്റെ തലേന്ന് ബിരിയാണിയൊക്കെ വാങ്ങി തന്ന. ശരിക്കും പറയണം അത്ര കഷ്ടപ്പെട്ടെടുക്കണം. പക്ഷെ എനിക്ക് നോൽമ്പൊക്കെ എടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നോൽമ്പ് എടുക്കൽ ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവത്തിനാണ്. ഞങ്ങൾക്ക് രണ്ട് കുടുംബക്ഷേത്രമായിട്ട് ഉള്ളതുണ്ട്, ഒന്ന് വാഴവളപ്പിലും ഒന്ന് പോത്തുട്ടിക്കണ്ടി. അപ്പോൾ പോത്തുട്ടിക്കണ്ടിയിൽ ഇപ്പോൾ ഒരു 4-5 കൊല്ലമായിട്ടുള്ളൂ, 4-5 കൊല്ലമായിട്ടുള്ളൂ ഉത്സവം. അതിന് മുന്നേ ഒക്കെ വാഴവളപ്പിൽ ഉത്സവത്തിന് താലപ്പൊലി എടുക്കാൻ വേണ്ടിയിട്ട് നോൽമ്പെടുക്കും. നോൽമ്പെടുത്തിട്ട് ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു വികാരമാണ്. എന്താ പറയുക, ഓണം വിഷുവിനെക്കാട്ടും ഞങ്ങൾക്ക് ആ ഒരു കൊല്ല എന്താ പറയുക, ആ ഒരു ഫെബ്രുവരി ആയി വരുമ്പോഴുള്ള ഞങ്ങളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പം അമ്പലത്തിൽ കൊടി തൂക്കിയാൽ പിറ്റേന്ന് മുതൽ നോൽമ്പാണ്. അപ്പം നോൽമ്പാവും, അപ്പം ഈ ഭക്ഷണം നമുക്ക് കഴിക്കണ്ടേ. അപ്പം അമ്മ ഈ എന്താ പറയുക, ഈ കോളിഫ്ലവറൊക്കെ വറുത്തരച്ചിട്ട് അല്ലെങ്കിൽ സോയാബീൻ വറുത്തരച്ചിട്ടൊക്കെ അങ്ങനെയാണ് പച്ച ആ നോൽമ്പ് ഇങ്ങനെ ഇതായി കൊണ്ടുപോകുക. അപ്പം താലപ്പൊലി എടുത്ത് രാത്രി താലപ്പൊലി കഴിഞ്ഞാൽ നോൽമ്പ് കഴിഞ്ഞ്. താലപ്പൊലി എന്താ പറയുക, തിറേൻ്റെ അന്ന് കലശം വരവൊക്കെ ആകുമ്പോഴത്തേക്ക് പണ്ട് പവാടിയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് ആ പവാടിയും ബ്ലൗസിന് മാച്ച് ചെയ്തിട്ട് കുപ്പിവള, മഞ്ഞ മൈലറ്റും പവാടിയും ബ്ലൗസ് ആണെങ്കിൽ അതിന് മാച്ച് ചെയ്തിട്ട് കുപ്പിവള ഇടും. എങ്ങനെയാച്ചാല് തിറേൻ്റെ തലേന്ന് രാത്രി ഉറക്കമൊന്നും ഉണ്ടാവില്ല, രാവിലെ കലശം വരവ് വരുന്നു. അങ്ങനെ തലേന്ന് ഈ പാവാടി ബ്ലൗസിന് മാച്ച് ചെയ്തിട്ട് വള ഇട്ടേക്കുക. ആ വള അങ്ങനെ കുപ്പിവള ഇട്ടൊരു അടയാളാണിത്. ഇത് കണ്ടോ, ഒരു മാർക്ക് കണ്ടില്ലേ? ഇത് കുപ്പിവള ഇട്ടപ്പം കുപ്പിവള പൊട്ടിയിട്ട് കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ കീറിപ്പോയത്. അപ്പം ഇത് ഏത് കാലം എനിക്ക് എന്താ പറയുക, ഞങ്ങൾ അമ്പലം ഇതൊക്കെ ഓർക്കാൻ വേണ്ടി നമുക്ക് ഈ അടയാളം കാണുമ്പോൾ അന്ന് തിറേൻ്റെ തലേന്ന് കുപ്പിവള ഇടുമ്പോൾ എന്താ പറയുക, ഭംഗിക്ക് കുപ്പിവള ഇടുമ്പോൾ അതായതാണ് എന്ന് പറയാലോ. പിന്നെ മലക്ക് പോകാൻ മാലിട്ടാൽ ഒക്കെ നമ്മൾ ഈ പച്ചക്കറിയാണല്ലോ കഴിക്കുക. അപ്പം നമുക്ക് ഈ എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു വ്യത്യാസമുള്ള ഒരു കറി. അപ്പം ഈ വറുത്തരച്ച കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കോളിഫ്ലവർ വറുത്തരച്ചിട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ആ കറി എങ്ങനെ ഉണ്ടെന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചില ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക എങ്ങനെ ഉണ്ടാവുമെന്ന്. എന്താ പറയുക, പച്ചക്കറിയൊക്കെ പച്ചക്കറിയൊക്കെ കഴിക്കുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ട്രൈ ചെയ്യുക. കോളിഫ്ലവർ വറുത്തരച്ചിട്ട് വെക്കാൻ പോവുകയാണ്, കറി വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ണം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, 1 ഉരുളക്കിഴങ്ങ്, 1 വെല്ലുള്ളി, കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 ചെറിയുള്ളി. പിന്നെ എന്താ പറയുക, അപ്പോൾ കോളിഫ്ലവർ കുറച്ചും കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ 1 മുറിയൊക്കെ എടുക്കുക. എനിക്ക് കുറച്ച് കറി വേണ്ടതുകൊണ്ടാണ് ഞാൻ 1/2 മുറി തേങ്ങ എടുത്തത്. പിന്നെ 1 ഏലക്കായ, 3 ഗ്രാമ്പു, പിന്നെ 4 ചെറിയ കഷ്ണം പട്ട. ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കുന്നു. കോളിഫ്ലവർ കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. ഞാൻ കോളിഫ്ലവറിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ ചിക്കൻ കറിക്കൊക്കെ വറുത്തരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് അരിയുക. പിന്നെ നമ്മൾ എന്താ പറയുക, സാമ്പാറിൻ്റെ നീളത്തിലല്ല അരിയുക ഇത്. പിന്നെ ചിക്കൻ ഇറച്ചിക്കറിക്ക് നമ്മൾ അരിയുന്ന പോലെയാണ് അരിയേണ്ടത്. അപ്പോൾ ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഞാനിങ്ങനെ എന്താ പറയുക, നടുവിലിങ്ങനെ കീറിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമുക്ക് ഇത് തേങ്ങ വറക്കുന്നതിലേക്ക് ഇടാനുള്ളതാണ് കേട്ടോ. കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. 2 തക്കാളി, നേരത്തെ എനിക്ക് പച്ചമുളക് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില. ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാൻ ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളൊക്കെ, ഉരുളക്കിഴങ്ങ്, തക്കാളി, വെല്ലുള്ളി, പച്ചമുളക്,
ഇഞ്ചി ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒഴിച്ചിട്ടിട്ടോ, അത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും തേങ്ങ വറക്കുന്നതിൽ ഇടാൻ വേണ്ടി മാറ്റി വെച്ചത്. ഇഞ്ചി ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ ഇനി പൊടികൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. 2 സ്പൂണ് മല്ലിപ്പൊടി, ചിക്കൻ വറുത്തരക്കുന്നതിലേക്ക് മല്ലിപ്പൊടി, ചിക്കനല്ല ചിക്കൻ വറുത്തരക്കുന്നതിലും കോളിഫ്ലവർ വറുത്തരക്കുന്നതിലും ഒക്കെ മല്ലിപ്പൊടി വേണം. പിന്നെ ഞാൻ 1 സ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് ഉപ്പ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. മതി കേട്ടോ, ഇത്ര വെള്ളം മതി. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓൺ ആക്കുകയാണ് കേട്ടോ. 3 വിസിൽ വന്നാൽ ഇത് ഓഫ് ചെയ്യാം. 3 വിസിലാണ് എനിക്ക് ഈ കുക്കറിൻ്റെ വേവിനനുസരിച്ചാണ് ഞാൻ വെക്കുന്നത്. 3 വിസിൽ വന്നാൽ ഇത് ഓഫ് ചെയ്യാം. ഇവിടെ ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഏലക്കായ, ഗ്രാമ്പു, പട്ട ഒക്കെ ഇതിലേക്ക് ഇടാൻ പോവാം കേട്ടോ. പിന്നെ 4 വെളുത്തുള്ളി, 2 വെളുത്തുള്ളി അത് ഞാൻ കീറിയതാണ്. പിന്നെ ചെറിയുള്ളി, ഇതൊന്നൊന്ന് വഴച്ച ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു ബ്രൗണ്, ഒരു ഗോൾഡ്, എന്താ പറയുക, നല്ല ഡാർക്ക് ബ്രൗണായി വരുന്നവരെ ഇങ്ങനെ വഴറ്റി കൊടുക്കണം. എന്താ പറയുക, അടിയിലൊന്നും പിടിക്കരുത്, എല്ലാ ഇതിനും ഒരേ കളർ ഇരിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ചെറിയ തോതിൽ കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഓർമ്മ ഉണ്ടോ, പണ്ടൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിൽ വറുത്തരച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു മണം വരില്ല, എവിടെയെങ്കിലും അപ്പം പറയും ആ ചിക്കൻ കറി വെക്കുന്നുണ്ട് എന്ന്. ഇതിപ്പോൾ ചിക്കന് പകരം കോളിഫ്ലവർ ആണെന്നുള്ളൂ. പക്ഷെ ആ മണം വരുമ്പോൾ എവിടുന്നാന്നറിയില്ലല്ലേ. അയ്യോ, വായൽ വെള്ളം വരില്ല ഏതേ എവിടുന്ന. പണ്ടൊക്കെ എവിടുന്നെങ്കിലും പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ളപ്പോൾ ഈ ചിക്കൻ വറുത്തരച്ചതിൻ്റെ മണമൊക്കെ ഇങ്ങോട്ട് വരുമ്പം പണ്ടൊക്കെ ഇങ്ങനെ. ഞാനിത് ഓഫ് ചെയ്യാൻ പോവുക. എന്താ വെച്ചാൽ ഇത് ഇനി അധികമായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. ബാക്കിയുള്ളത് ഈ ഇതിൽ തന്നെ വേവും. എന്താ പറയുക, ചീഞ്ചട്ടീൻ്റെ ചൂടുകൊണ്ട് തന്നെ ബാക്കി തേങ്ങ വെന്തോളും. മറ്റെന്താ വെച്ചാൽ കരിഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും പറ്റൂല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്താ, ഇല്ലെങ്കിൽ ഒരു സൈഡിലെ തേങ്ങക്ക് മാത്രം, ഈ ചീഞ്ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ ഒരു സൈഡിലെ തേങ്ങ മാത്രം അങ്ങനെ കരിഞ്ഞു. അതുകൊണ്ട് അപ്പം ഞാൻ ഇതൊരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കണം. ഒരു ഇളം ചൂടായപ്പോൾ കേട്ടോ ഞാൻ ഇതിലേക്ക് മാറ്റിയത്. ചൂടോട് കൂടിയിട്ട് അരയ്ക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു ഇളം ചൂടുള്ളപ്പോൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 വിസിൽ വന്നപ്പോൾ ഞാനിത്, വിസിലൊക്കെ വന്നപ്പോൾ ഞാനിത് ഉണ്ടോ, അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിത് തേങ്ങ വറുത്തരച്ചത് ഇതിലേക്ക് കലക്കണം. കണ്ടോ, ഇതുപോലെ അരയണം, നന്നായിട്ട് അരഞ്ഞെടുക്കണം. ഞാനിത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ അരച്ചെടുക്കുക, എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതൊന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി തിളപ്പിക്കുക. ഈ അരവ് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യണം കേട്ടോ. എന്താ പറയുക, ഇങ്ങനെ കലക്കി കൊടുക്കണേ. ഇനി
ഇത് നന്നായി തിളപ്പിക്കുക. ഞാനിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അതും കറിവേപ്പിലൊക്കെ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി അത് മൂടി വെക്കാൻ പോവുകയാണ്. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഉണ്ടോ കറി നന്നായിട്ട് ആയിട്ടുണ്ട്, കണ്ടോ. വറുത്തരച്ച കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, ചിക്കനെ വെട്ടിക്ക് കറി കേട്ടോ. ചിക്കൻ കറീനെ പോലെ തന്നെ ടേസ്റ്റാണ്, നല്ല സ്മെല്ലും. ആ വറുത്തരച്ചതിൻ്റെ നല്ല സ്മെല്ലും ഉണ്ട്. അടിപൊളി കറിയാണ്. എന്തെങ്കിലും നോൽമ്പോ അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ അധികം നമ്മൾ പച്ചക്കറി വെക്കുമ്പോൾ ഈ ഒരു കറി വെച്ച് വെക്കാൻ നന്നാവും.